ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ ഫാസ്റ്റ് സാൾട്ട് ആൻഡ് പെപ്പർ. ഇന്നൊരു അടിപൊളി കോഫി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. വീട്ടിൽ ലഭ്യമായ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒന്നാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. കോഫി പുഡിംഗ് തയ്യാറാക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് 750 ml പാലാണ്, അതായത് അര ലിറ്റർ പാല്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1.5 ടേബിൾ സ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ഈ കൊക്കോ പൗഡറിന്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബൂസ്റ്റോ ഹോർലിക്സോ എന്തെങ്കിലും യൂസ് ചെയ്യാം. പുഡിംഗ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ പാലും ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഈ പാലിൽ നിന്നും കുറച്ച് ഞാൻ ഈ കോൺഫ്ലോറിലേക്ക് ഒഴിച്ച് ഇതൊന്ന് കലക്കിയെടുക്കുകയാണ്. കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന് കലക്കിയതിന് ശേഷം നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ കോഫി പൗഡറും ഇതുപോലെ പാലൊഴിച്ച് കലക്കിയതിന് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കും. കട്ടയൊട്ടുമില്ലാതെ നന്നായിട്ട് കലക്കിയെടുക്കണം. ഈ മിക്സ് ചെയ്തെടുത്ത കോൺഫ്ലോർ ഞാൻ ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കോഫി പൗഡറും മിക്സ് ചെയ്തത് ഞാനിങ്ങനെ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന ഈ കൊക്കോ പൗഡറും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ എടുത്തു വെച്ചിരുന്ന പഞ്ചസാര കൂടി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായി മിക്സ് ചെയ്യണം. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ കട്ടയൊക്കെ നന്നായിട്ട് ഇനി യോജിപ്പിച്ച് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം. ഒട്ടും കട്ടയില്ലാതെ ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിനി കൈ എടുക്കാതെ നന്നായി ഇളക്കി കൊടുക്കണം. കോൺഫ്ലോർ ചേർത്തിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് കട്ടയാവും. അപ്പോൾ ഇത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവിടെ എവിടെയായിട്ട് കട്ടയായിട്ട് വരും. നമ്മുടെ മിക്സർ ഇപ്പം നല്ല റെഡി ആയിട്ടുണ്ട്. ദാ ഇപ്പം ഇതിന്റെ കൺസിസ്റ്റൻസി കണ്ടോ, ഇത് ഒഴിക്കുമ്പോൾ ഇങ്ങനെ മടക്ക് മടക്ക് പോലെയാണ് വീഴുന്നത്. ഇതാണ് ഇതിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഈ പുഡിംഗ് സെറ്റ് ചെയ്യുന്നതിനായി ഈ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ബട്ടർ തടവിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓയിൽ തടവി കൊടുത്താലും മതിയാവും. ഇനി ഞാൻ ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ഈ പുഡിംഗ് ഈ പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് 4 മണിക്കൂർ വെക്കാൻ പോവുകയാണ്. വെച്ചതിന് ശേഷം നമുക്കിത് എടുക്കാം. നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇതിന് മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഹോർലിക്സും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞ് പൊടിച്ചത് ഞാൻ ഇതിന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇടുന്നുണ്ട്. നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഞാൻ ഈ പുഡിംഗ് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. കത്തി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതാക്കണ്ടോ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് പുഡിംഗ്. നല്ല ടേസ്റ്റിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെയുള്ള നല്ല റെസിപ്പികളുമായി ഇനിയും കാണും വരേക്കും. ബൈ ബൈ.